കൊച്ചാൻ എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മുടെ മുമ്പിൽ ഈ ഇരിക്കുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായ, ഇതൊരു കുഞ്ഞു മെഷീനാണ്. എന്തിന്റെ മെഷീനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന മെഷീൻ, നമ്മുടെ പഞ്ഞുമിഠായി ഉണ്ടാക്കിയെടുക്കുന്ന മെഷീനാണിത്. നമ്മൾ കടയിലൊക്കെ പോയി പഞ്ഞുമിഠായി വാങ്ങിക്കുമ്പോൾ അവിടേക്ക് ഇരിക്കാനാണ് പറ്റും. ചിലപ്പോൾ ഇതിലും വലുതായിരിക്കും. നമ്മൾ ഇതിന്റെ ഇച്ചിരിയോട് ചെറുതാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് പഞ്ഞുമിഠായി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പഞ്ഞുമിഠായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട മെയിൻ സാധനം എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം, പഞ്ചസാരയാണ്. നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന പഞ്ഞുമിഠായി എന്നൊക്കെ പറഞ്ഞ എല്ലാം പഞ്ചസാര തന്നെയാണ്. ഇപ്പോൾ കളറുള്ള പഞ്ഞുമിഠായി ആണെങ്കിൽ ഇതിൽ നമ്മൾ പഞ്ചസാരയിൽ കുറച്ച് കളർ ചേർക്കും. അപ്പോൾ അത് നമ്മുടെ പിങ്കും ബ്ലൂ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ പഞ്ഞുമിഠായി എങ്ങനെ ഉണ്ടാക്കാമെന്ന്. നമ്മുടെ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ നമ്മുടെ സ്വിച്ച് ഇത് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ അതേ ഒരു സംഭവം കറങ്ങുന്ന കാണാൻ പറ്റൂ കേട്ടോ. ഇതിൽ ഹീറ്റിംഗ് കോയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെ കറങ്ങി കറങ്ങി കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ചൂടായി വരാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ടെടുത്ത് പഞ്ഞുമിഠായി ഉണ്ടാക്കുക. നമ്മുടെ മെഷീൻ ചൂടായിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളത് ഈ പഞ്ചസാര കോരി ഇങ്ങനെ കയ്യിലെടുത്ത് നേരെ ഇതിലേക്ക് ഇടാൻ പോവാട്ടാ. നോക്കിക്കോ, നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമ്മുടെ പഞ്ഞുമിഠായി ഇപ്പോൾ വരുമെന്ന് വിചാരിക്കാട്ടാ. നമുക്ക് സംഭവം ദേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഞ്ഞുമിഠായി ഇതേ കണ്ട. ആയ് ഡിസൈനൊക്കെ മാറിപ്പോവല്ലേ. ഓക്കെ 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 ഇതേ കണ്ട. നമ്മുടെ പഞ്ഞുമിഠായി കണ്ട. അതിങ്ങനെ ചുറ്റി 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 നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡിസൈനിലാക്കി എടുക്കാം. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. കണ്ട നമ്മുടെ പഞ്ഞുമിഠായി എന്ത് രസമായിട്ടാണ് ഉണ്ടായി വരുന്നത് നോക്കിയേ. ആയ് അടിപൊളി അടിപൊളി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അളവാകുമ്പോൾ നമുക്കിത് ഇങ്ങനെ എടുക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പഞ്ഞുമിഠായി. സംഭവം എന്തേ വായിൽ വയ്ക്കുമ്പോഴേക്കും കലിഞ്ഞു പോവാട്ടാ. സംഭവം അടിപൊളി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇതൊന്നല്ല. സംഭവം എന്താണപ്പോ മച്ചോമാരെ, ഇപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ കോട്ടൻ ക്യാൻഡി എന്ത് വെച്ചിട്ടാന്ന് അറിയുമോ? നമ്മളുടെ ഒരു മിഠായി വെച്ചിട്ടാണ്. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കച്ച മാംഗോ ബൈറ്റ് എന്ന് പറയുന്ന മിഠായിയാണ്. അപ്പൊ ഈ ഒരു മിഠായി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ മിഠായിയൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തേക്കാണ്. പിന്നെ നമ്മളുടെ കവർ തുറന്ന് മിഠായിയൊക്കെ നമ്മൾ പുറത്തെടുക്കണം കേട്ടോ. നമ്മുടെ മിഠായി നല്ല ടേസ്റ്റുള്ള മിഠായി, പച്ചമാങ്ങയുടെ ഫ്ലേവറൊക്കെ വരുന്നത്. ഇപ്പം നമ്മുടെ മിഠായി ഓരോന്നായിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിഠായിനെ നമ്മൾ ഈ ഒരു സംഭവത്തിലിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ മിഠായിയൊക്കെ ഇതേ ഇവിടെ ഉരുകി ഒട്ടിപ്പിടിച്ചിട്ടാ. ഇതെടുത്ത് നമ്മളിതേ നമ്മൾ ഇടിക്കണ കല്ലിലേക്ക് ഇട്ട് ഇടിച്ച് പൊടിച്ചെടുക്കാൻ പോവാണ്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാനും പറ്റും. ഇപ്പം നമ്മളിതേ ഇത് നല്ലോണം ഇടിച്ചങ്ങോട്ട് പൊടിച്ച് പഞ്ചസാര പരിവാക്കി എടുക്കാട്ടാ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതേ സെക്കൻഡ് റൗണ്ടാട്ടാ. സംഭവം സിമ്പിളായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. നമ്മളിത് പൊടിച്ച സാധനം ഒട്ടിപ്പോകുന്നുണ്ട്. നമ്മളെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒട്ടി തുടങ്ങിയിട്ടുണ്ട് ഇടിച്ച് പൊടിച്ച് കഴിയുമ്പോൾ. അത് നമ്മളിത് ഇതിലേക്ക് കളക്ട് ചെയ്തെടുക്കുക. നമ്മുടെ കച്ച മാംഗോ ബൈറ്റ് മിഠായി ഇതേ നമുക്ക് ആവശ്യത്തിന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ നമ്മളുടെ മെഷീൻ നമ്മൾ ഒന്നും കൂടി ഓൺ ആക്കിയിടാണ്. കുറച്ച് നേരം ഒന്ന് പിടിക്കുന്ന നേരത്തെ പറഞ്ഞിരുന്നു ചൂടായി വരാൻ. അത് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. എന്താവുന്ന ഒരു പിടിയില്ല. അപ്പോൾ അതേ നമ്മുടെ മിഠായി നമ്മൾ അരച്ച് അരച്ചല്ല പൊടിച്ച് വെച്ച സാധനം എന്ത് നമ്മൾ ഇതിലേക്ക് എടുക്കാണ്ട. സംഭവം നമ്മുടെ പഞ്ചസാര പോലെ അല്ല കേട്ടോ ഇത്. നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് അലിഞ്ഞു വരും. അപ്പോൾ നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയേക്കാണ്. ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്തോരം അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് അറിയില്ല. വന്നു തുടങ്ങിയിട്ടുണ്ട് മച്ചാന്മാരെ. നമ്മുടെ മിഠായി വെച്ചിട്ടുള്ള കോട്ടൺ ക്യാൻഡി ഇതേ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കച്ച മാംഗോ സംഭവം ഒരു ഇളം പച്ച കളറിൽ തന്നെയാണ് വരുന്നത് കേട്ടാ. ആയ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതേ നമ്മുടെ നമ്മുടെ മിഠായി കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോട്ടൺ ക്യാൻഡി ആണ് മച്ചാന്മാരെ ഈ കാണുന്നത്. സംഭവം കലക്കിട്ടാ. ഇതേ തീർന്നു, നമ്മൾ ഇട്ടതിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കച്ച മാംഗോ ബൈറ്റ് എന്ന് പറയുന്ന മിഠായി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ കോട്ടൺ ക്യാൻഡി. സംഭവം ഇതിപ്പോ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഒരെണ്ണോടി ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പൊ ഇത് നമ്മുടെ ബാക്കിയുള്ള മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിപ്പോയി അല്ലെങ്കിൽ അതാണ് പറ്റിയത്. നമ്മൾ അടുത്തൊരു ട്രൈ കൂടി ചെയ്ത് നോക്കിയാണേ. ഓ അതിൽ കിട്ടേല കൂടുതലൊന്നും അതിലേക്ക് വീണിട്ടില്ല, ആകെ കുറച്ചേ വീണിട്ടുള്ളൂ. ആ വീണത് വെച്ചിട്ട് നമുക്ക് ചെറുതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാട്ട. നമ്മൾ ഇടുന്നതിൽ ഭൂരിഭാഗവും പുറത്തേക്കാണ് പോകുന്നത് കണ്ട. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെറുതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്.
നമ്മളെ കയ്യിലേക്ക് ഇടാൻ പാടില്ല കേട്ടോ, ചെറുതായിട്ട് നൂല് നൂല വരും പോലെ വരുന്നത് നമ്മുടെ കയ്യിലേക്ക് ആവേ. അതിന് അത്യാവശ്യം ചൂടും ഉണ്ട്. കച്ചാ മാങ്കോ പൊടിച്ചതും മൊത്തം നമ്മളിത് ഇതിലിട്ട് കൊടുക്കണേ. ആയി, സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പച്ച കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം അതെനിക്കറിയില്ല. ഓക്കെ, ഫിനിഷ്ഡ്. മച്ചാൻ മാരെ, അപ്പം നമ്മളുടെ ചൂടായതുകൊണ്ട് കോട്ടൻ ക്യാൻഡി ചെറുതായിട്ട് ചുരുങ്ങി ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം വൈകാതെ തന്നെ ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോട്ടൻ ക്യാൻഡി, നമ്മൾ ഉണ്ടാക്കി വെച്ച കോട്ടൻ ക്യാൻഡി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആ ഹേ, നല്ല പുളി നമ്മുടെ കച്ച മാംഗോൻ്റെ അതേ ടേസ്റ്റ് ഇട്ടാ. കൊള്ളാം, അടിപൊളി. അപ്പോൾ വച്ചാൽ വരെ നമ്മളുടെ രണ്ടാമത്തെ കോട്ടൻ ക്യാൻഡി നമ്മുടെ പ്രവീൺ വച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മുടെ സാധനം ദേ ചുരുങ്ങി പോയിട്ടാ. മൊത്തത്തില് വലിച്ചു ഒട്ടിച്ചൂട്ടാ. സംഭവം ഒരു വെറൈറ്റി ഉണ്ടോ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെറൈറ്റി. നമ്മുടെ മിഠായിയുടെ ടേസ്റ്റ് ഇല്ല, കച്ചാമിൻ്റെ ആ ഒരു പച്ചമാങ്ങിൻ്റെ ടേസ്റ്റ് ഇല്ല. നമുക്ക് കോട്ടൻ ക്യാൻഡി കഴിക്കാൻ പറ്റും അല്ലേ? സംഭവം എങ്ങനെയുണ്ട്? സംഭവം അടിപൊളിയാണ്. മച്ചാമാരി, ഇനി അടുത്തൊരു എക്സ്പെരിമെൻ്റ് കൂടി ഉണ്ട്. നമ്മൾ പൊടിക്കാതെ വെച്ചിരിക്കുന്ന കുറച്ച് നമ്മുടെ മിഠായി ഉണ്ട്. ഈ മിഠായി നമ്മൾ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ റിസൾട്ട് നമുക്ക് കിട്ടോ ഇല്ലെന്ന് അറിയണം. അപ്പോൾ നമ്മളിത് നമ്മുടെ മിഠായി എടുത്ത് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. സംഭവം എന്ത് ചെയ്യും, നമ്മളെ മിഠായികൾ നമ്മളെടുത്ത് ഒട്ടി ഒട്ടി പോണ് കഴിയുമ്പോൾ. ഓക്കെ, നമ്മളിട്ടു. ഇനി അതിൽ നിന്ന് നമ്മൾ വരുന്നത് ഉണ്ടാക്കി എടുക്കാൻട്ടാ. നമ്മൾ വേറൊന്നും ഇട്ടിട്ടില്ല, നമ്മുടെ മിഠായി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടാ. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോട്ടൻ ക്യാൻഡിയാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. ഐ, സംഭവം എന്ത് പറ്റി? ഇപ്പോഴത്തേ നമ്മളുടെ കോട്ടൻ ക്യാൻഡിയുടെ കളറ് വെള്ളമായി പോയല്ല. നേരത്തെ നമുക്ക് കച്ചാ മാങ്ക് കിട്ടപ്പോൾ പച്ച കിട്ടിയതായിരുന്നില്ലേ? ടേസ്റ്റൊക്കെ കോമ്പോ നമ്മുടെ കച്ചാ മാങ്കോൻ്റെ തന്നെ, പക്ഷെ കളർ അങ്ങോട്ട് മാറിപ്പോയില്ലേ. എന്താ സംഭവം? സംഭവം വേറെ എന്നുള്ള മച്ചാമാരെ, ടെസ്റ്റ് വേറെ എന്നുള്ള നമ്മുടെ ഫുഡ് കളർ, നമ്മുടെ ജെൽ ഫുഡ് കളർ നമ്മളിതിൽ ആഡ് ചെയ്തായിരുന്നു. ഗ്രീൻ കളർ നമുക്ക് ആദ്യമേ അറിയായിരുന്നു, ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ വരില്ല എന്ന്. അപ്പോൾ അതിലൊരു ട്വിസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരെ എടുത്ത് നമ്മളുടെ ഇതിട്ടത്. അപ്പോൾ നമ്മളിത് കണ്ടോ, നമ്മുടെ മിഠായിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് കാണാൻ പറ്റും. വെറും വെള്ളയാണ് കേട്ടോ, വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ യാതൊരു മിക്സ് കളർ ഇല്ലാണ്ട് വെള്ളം മാത്രമായിട്ടാണ് വരാം. പക്ഷേ നമുക്ക് മിഠായി ഇടുമ്പോൾ ആ ഒരു കാണാനായിട്ടൊരു കളർ രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്തെന്നുള്ളൂ. സംഭവം അല്ലാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ ക്യാൻഡി ആയിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് നമ്മുടെ മിഠായിയുടെ വേറെ ലെവല്. നമുക്ക് വേണേൽ ഒറ്റടി തിന്നാട്ടോ, അതിന് എടുക്ക ചുരുട്ട കൂട്ട. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോട്ടൻ ക്യാൻഡി, അതായത് നമ്മുടെ മിഠായി വെച്ചുണ്ടാക്കിയ നമ്മുടെ കച്ചാ മാംഗോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ മിഠായി വെച്ചുണ്ടാക്കിയ കോട്ടൻ ക്യാൻഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലൊക്കെ വിചാരിച്ചാലും കോട്ടൻ ക്യാൻഡി ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കച്ചാ മാംഗോ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അതിൻ്റെ ഫ്ലേവർ ഒക്കെ കയറിയ സംഭവം നല്ല രസമായിരിക്കും കേട്ടോ. എന്താ പറയുക, ഞാനും പ്രതീക്ഷിച്ചില്ല, നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ മച്ചാമാരി, ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് ഫോട്ടോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മച്ചാമാരെ, ഇനിയും കോട്ടൺ ക്യാൻഡി മെഷീൻ വെച്ചിട്ടുള്ള പല പല എക്സ്പെരിമെൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതായത് നമുക്ക് വേണമെങ്കിൽ ലാർജസ്റ്റ് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുക, അതുപോലെ തന്നെ പല സാധനങ്ങൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് എന്തായാലും സെറ്റപ്പ് ആക്കാം. അപ്പോൾ മച്ചാമാരെ, ഇതിന് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ വെച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. മച്ചാൻ മാരെ, അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാനാണ് അടുത്ത നമ്മുടെ കോട്ടൻ ക്യാൻഡി ഉണ്ടാക്കാൻ പോകുന്നത്. അതും എന്ത് വെച്ചിട്ട്? പച്ചമാങ്ങ. അതന്നെ പച്ചമാങ്ങ. ഓക്കെ, റെഡി. അപ്പോൾ ഇത് ഇടാൻ പോവാണ് പ്രവീൺ മച്ചാൻ. അതിന് തട്ടിയൊക്കെ ഇടേണ്ട ഒരു കേട്ടോ, നീ അതിൽ താഴേക്കുമ്പോഴേക്ക് വീഴലോ, ഒന്ന് ഇളക്കിക്കോ കൈകൊണ്ട് വേണമെങ്കിൽ. ആ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇട്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ്റെ പരീക്ഷണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒറ്റടിക്കിട്, മൊത്തത്തിലിട്, മൊത്തത്തിലിട്, ഇട്ടോ കൈകളല്ലേ. ആ ഇവന് ഇട്ടതൊന്നും അതിലേക്ക് വീണിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ ദ നമ്മളുടെ കച്ചാ മാംഗോ വെച്ചിട്ടുള്ള കോട്ടൻ ക്യാൻഡി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്തായി പ്രവീൺ മച്ചാനെ, കിട്ടും? നീ ചെയ്ത്. അങ്ങനെ പ്രവീൺ മച്ചാൻ്റെ കോട്ടൻ ക്യാൻഡി മേക്കിംഗ് ആണ് നമ്മൾ കാണുന്നത് കേട്ടാ. അത് കറക്കിക്കൊടുക്കണം, കോല് കറക്കണം. കഴിഞ്ഞാ ഇനി ഫ്രഷ് ആയിട്ട് വയലേക്ക് എടുത്ത് വെച്ച് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്?
അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാട്ടാ.